ഹലോ ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും റോബോട്ട് കിയോസാക്കിയുടെ റിച്ച് ഡാഡ് പുവർ ഡാഡ് ബുക്കിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും. ഇന്ന് മുതൽ റിച്ച് ഡാഡ് പുവർ ഡാഡ് ബുക്കിൻ്റെ കംപ്ലീറ്റ് റിവ്യൂ ഒരു സീരീസ് ആയിട്ട് ചെയ്യാൻ പോവുകയാണ്. ചെറുപ്പത്തിൽ റോബോട്ട് കിയോസാക്കി പറഞ്ഞത് റോബോട്ടിന് രണ്ട് അച്ഛനുണ്ടെന്നായിരുന്നു. ഒന്ന് റോബോട്ടിൻ്റെ അച്ഛൻ, മറ്റേത് റോബോട്ടിൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛൻ. റോബോട്ടിൻ്റെ അച്ഛന് PhD ആണ് പഠിച്ചത്. റോബോട്ടിൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛന് 8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. എന്നാൽ റോബോട്ടിൻ്റെ അച്ഛൻ വലിയ ഡിഗ്രിയൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും ഫിനാൻസ് എന്ന് കേട്ടാൽ തന്നെ ടെൻഷനാകും. മന്ത് എൻഡ് ആകുമ്പോഴേക്കും ഒരുപാട് ചിലവുകൾ വരും. എന്നാൽ റോബോട്ടിൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛന് ഹവായിൽ തന്നെ ഏറ്റവും വലിയ പണക്കാരനായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ റോബോട്ടിന് പണക്കാരനാകണം എന്നായിരുന്നു ആഗ്രഹം. എന്നാൽ ഏത് അച്ഛൻ്റെ അഡ്വൈസ് കേൾക്കണം എന്നതിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം രണ്ടച്ഛന്മാരും അപ്പോഴാണ് കരിയർ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. രണ്ടുപേരും അത്രക്ക് പണക്കാരല്ലായിരുന്നു. രണ്ടാൾക്കും പണത്തെക്കുറിച്ച് ഡിഫറൻറ്റ് വ്യൂസ് ആയിരുന്നു. പുവർ ഡാഡ് പറയുന്നത് പണത്തോടുള്ള ആഗ്രഹമാണ് എല്ലാ പ്രശ്നത്തിനും കാരണമെന്നാണ്. എന്നാൽ റിച്ച് ഡാഡ് പറയുന്നത് പണമില്ലാത്തതാണ് എല്ലാ പ്രശ്നത്തിനും കാരണമെന്നാണ്. എന്തുകൊണ്ടാണ് പണക്കാരെല്ലാം പണക്കാരായിട്ടും പാവങ്ങളെല്ലാം പാവങ്ങളുമായിട്ടിരിക്കുന്നത്? അതിന് കാരണം നമ്മുടെ സ്കൂളിലൊന്നും ഫൈനാൻസിനെ കുറിച്ച് ഒന്നും പറഞ്ഞു തരില്ല. ഈ കാരണം കൊണ്ടാണ് വലിയ വലിയ ആൾക്കാരൊക്കെ ലാക്ക് ഓഫ് ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് അവർക്ക് എന്തെങ്കിലും പണത്തിൻ്റെ അത്യാവശ്യം വന്നാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അവർ അവരുടെ റിലേറ്റീവ്സിനെയോ ഗവൺമെൻറ്റിനെയോ ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. റോബർട്ട് രണ്ടുപേരുടെയും അഡ്വൈസ് കേട്ടിരുന്നു. അങ്ങനെയാണ് റോബർട്ടിന് മനസ്സിലായത് ഒരാളുടെ ചിന്തയാണ് അയാൾക്ക് പണം സമ്പാദിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങണമെന്ന് വിചാരിച്ചാൽ പുവർ ഡാഡ് പറയും അതെനിക്ക് വാങ്ങാൻ കഴിയില്ല, അതെനിക്ക് അഫോർഡബിൾ അല്ല എന്ന്. അത് എങ്ങനെ വാങ്ങണമെന്ന് ആലോചിക്കുക പോലുമില്ല. എന്നാൽ റിച്ച് ഡാഡ് പറയുക അത് എങ്ങനെ വാങ്ങണമെന്ന് ആലോചിക്കാനാണ്. അതുകൊണ്ട് അത് എങ്ങനെ വാങ്ങണമെന്ന് നമ്മൾ ആലോചിക്കും. അത് നമ്മുടെ ബ്രെയിനെ ആക്ടിവേറ്റ് ആക്കും. രണ്ടച്ഛന്മാരും നന്നായിട്ട് പഠിക്കണമെന്നാണ് പറഞ്ഞത്. എന്നാൽ പുവർ ഡാഡ് പറഞ്ഞത് നന്നായിട്ട് പഠിച്ചാലേ നിനക്കൊരു ജോലി കിട്ടുകയുള്ളൂ എന്നാണ്. എന്നാൽ റിച്ച് ഡാഡ് പറഞ്ഞത് ഫൈനാൻസിനെ കുറിച്ചൊക്കെ നന്നായിട്ട് പഠിച്ചോ, എന്നാലേ നിനക്ക് ഒരു കമ്പനി തുടങ്ങാൻ കഴിയുകയുള്ളൂ എന്നാണ്. നല്ലൊരു കമ്പനി തുടങ്ങിയാൽ ഒരുപാട് പേർക്ക് നിനക്ക് ജോലി കൊടുക്കാം. പുവർ ഡാഡ് കുട്ടികളോട് പണത്തെക്കുറിച്ചൊന്നും സംസാരിക്കില്ല. എന്നാൽ റിച്ച് ഡാഡ് പണത്തെക്കുറിച്ച് കുട്ടികളോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. പണത്തിൻ്റെ എന്തെങ്കിലും വിഷയം വന്നാൽ പുവർ ഡാഡ് പറയാം റിസ്ക് എടുക്കണ്ട, സേഫായിട്ട് പ്ലേ ചെയ്താൽ മതി എന്നാണ്. എന്നാൽ റിച്ച് ഡാഡ് പറയുക എങ്ങനെയാണ് നീ റിസ്ക് മാനേജ് ചെയ്യേണ്ടത് എന്ന് പഠിക്കും, എന്നാലേ ഫൈനാൻഷ്യലായിട്ട് നിനക്ക് മുന്നേറാൻ കഴിയുകയുള്ളൂ എന്നാണ്. പുവർ ഡാഡ് വിചാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വീടാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ്. എന്നാൽ ശരിക്കും അതൊരു ലയബിലിറ്റിയാണ്. പുവർ ഡാഡിന് ബോണസ്, മെഡിക്കൽ ബെനിഫിറ്റ്സ്, റിട്ടയർമെൻറ്റ് പ്ലാൻ, ഇതുപോലെ മറ്റുള്ളവർ കൊടുക്കുന്ന ബെനിഫിറ്റ്സിനെ കുറിച്ചൊക്കെ കേട്ടാലേ സന്തോഷമാവുകയുള്ളൂ. എന്നാൽ റിച്ച് ഡാഡ് ഫൈനാൻസിനെ കുറിച്ചൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് നമ്മൾ സെൽഫ് റിലയൻസ് ആയിട്ടിരിക്കണം എന്നാണ് പറയുന്നത്. നമ്മളുടെ ചിലവെല്ലാം നമ്മൾ തന്നെ നോക്കണം എന്ന് വിചാരിക്കും. പുവർ ഡാഡ് ഒന്നും തന്നെ സമ്പാദിച്ച് വെച്ചിട്ടില്ല. എന്നാൽ റിച്ച് ഡാഡിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വളർന്നുകൊണ്ടേയിരുന്നു. പുവർ ഡാഡ് ഞാൻ ഒരിക്കലും പണക്കാരനാവില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നടന്നു. എന്നാൽ റിച്ച് ഡാഡിന് ഫിനാൻഷ്യൽ സെറ്റ് ബാക്ക്സ്, അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം താഴോട്ട് പോകുമ്പോൾ അദ്ദേഹം പറയും ഞാനൊരു പണക്കാരനാണ്, I am a rich man. ഇതെങ്ങനെ ഓവർകം ചെയ്യണമെന്ന് ഞാൻ പഠിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് അത് എങ്ങനെ ഓവർകം ചെയ്യണമെന്ന് ചിന്തിക്കും. രണ്ടുപേരും എഡ്യൂക്കേഷനെ റെക്കമെൻഡ് ചെയ്തു. എന്നാൽ പുവർ ഡാഡ് നീ ഒരു പ്രൊഫഷണൽ ആകണമെന്ന് പറഞ്ഞാണ് റെക്കമെൻഡ് ചെയ്തത്. എന്നാൽ റിച്ച് ഡാഡ് എങ്ങനെയാണ് പണം നിനക്ക് വേണ്ടി ജോലി ചെയ്യുന്നത് എന്ന് പഠിക്കാനാണ് റെക്കമെൻഡ് ചെയ്തത്. അങ്ങനെ പണത്തെക്കുറിച്ച് റോബർട്ട് റിച്ച് ഡാഡിൻ്റെ അടുത്ത് നിന്ന് തന്നെ പഠിക്കാമെന്ന് തീരുമാനിച്ചു. കാരണം പണം ഒരു ഫോം ഓഫ് പവറാണ്. അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചറിഞ്ഞിരിക്കണം. നമ്മൾ പണം എങ്ങനെ നമുക്ക് വേണ്ടി ജോലി ചെയ്യുന്നു എന്നറിഞ്ഞിട്ടില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ നമ്മൾ പണത്തിന് പിന്നാലെ ഓടേണ്ടി വരും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളിതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക ചാനലിലെ അപ്ഡേറ്റ്സ് ഒന്നും മിസ്സാവാതിരിക്കാൻ വേണ്ടി. താങ്ക് യു ഫോർ വാച്ചിങ്.